ഈ ചെറുപ്രായത്തില് ഇത്രയും ദൂരത്ത് പോയി പാട്ട് പാടി അതിൽ നിന്ന് കിട്ടുന്ന കാശുകൊണ്ട് ജീവിക്കുന്നൊരവസ്ഥ അവൾക്കുണ്ടായതോർത്ത് നെഞ്ചു പൊള്ളുന്നുണ്ട്. ഒരുപക്ഷെ കാശിനു വേണ്ടി അല്ലായിരിക്കും അവൾ പോയിട്ടുണ്ടാവുക. പലപ്പോഴും അനമോനായിരിക്കുമ്പോൾ അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാട്ട് പാടിയ അവൻ്റെ വിശപ്പും ദാഹമൊക്കെ പോകുന്നു, അതിനെക്കുറിച്ചൊന്നും അവൻ ഓർക്കുക പോലുമില്ലാന്ന്. പക്ഷെ അവൾ പാട്ടുകാരിയാവുന്നത് നിങ്ങൾക്കിഷ്ടമല്ലായിരുന്നു എന്നത് നേരാണോ? ആവോ, അറിയില്ല. അവൾ പറഞ്ഞിരുന്നത് മുഴുവൻ എന്നെ പറ്റിക്കാൻ വേണ്ടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, എനിക്കിപ്പോൾ അവളോട് വെറുപ്പാണോ, അതോ അവളിപ്പോഴും എൻ്റെ ഹൃദയത്തിൽ തന്നെ ഉണ്ടോ? അതുകൊണ്ടാണോ അവൾ ഇത്രയും ദൂരേക്ക് ഒറ്റയ്ക്ക് പോയെന്നറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ള് പിടയ്ക്കുന്നത്? ആണോ? ആരോടാ ഞാനിതൊക്കെ ചോദിക്കേ? ആരോട് ചോദിച്ചാലാ ഇതിനൊക്കെ ഉത്തരം കിട്ടുക? അറിയില്ല, എനിക്കറിയില്ല. അനുവിൻ്റെ അമ്മ ഉത്തരം കിട്ടാത്ത പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സ്വപ്നത്തിൽ വന്ന് അമ്മ അവൾക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാറുണ്ടത്രേ. അറിയില്ല, എൻ്റെ നന്ദിനി എന്നെ വെറുത്തില്ലായിരുന്നെങ്കിൽ എൻ്റെ സ്വപ്നത്തിൽ വന്ന് എനിക്കും അതുപോലെ ഉത്തരം തരുമായിരുന്നു. അറിയില്ല, എനിക്കറിയില്ല. കിടന്നുറങ്ങണ കണ്ടില്ലേ? എടാ വിനോദേ, എടാ വിനോദേ, ഒക്കെ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങോ. ഈട വിനോദേ, എടാ വിനോദേ, എഴുന്നേക്കൻ. ഓർക്കസ്ട്രക്കാരൊക്കെ ഇറങ്ങിയോ? ആ ഒക്കത്തിനെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി വിട്ടു. നമ്മളിപ്പോ എവിടെയായി? ആ അനുവളുടെ വീടത്തറ. എടാ നീ ചന്ദ്രസാറിനെ ഒന്ന് വിളിച്ചേ, അവര് കിടന്ന് ഉറക്കായിരിക്കും, നമ്മൾ ഉടനെ എത്തുമെന്ന് പറ. ആ വിനോദ എവിടെ എത്തി? ആ ഞങ്ങൾ എത്താറായി സാർ, ഇപ്പൊ തന്നെ വീടിന് മുമ്പിലെത്തും. സാർ ഒറ്റ റിങ് ചെയ്തപ്പോ തന്നെ എടുത്തല്ലോ, ഉറക്കായിരിക്കും എന്ന് കരുതി മടിച്ചു മടിച്ച വിളിച്ചേ. ആ നിങ്ങൾ പുലർച്ചെ 4:00 ഇടയ്ക്ക് എത്തുന്നല്ലേ പറഞ്ഞത്? ഞാൻ 4 മണിക്ക് തന്നെ അലാറം വെച്ച് എഴുന്നേറ്റു, ഇപ്പൊ സിറ്റ് ഔട്ടിലുണ്ട്. ആ ശരി സാർ, ഞങ്ങളിതാ എത്തി. എന്താടാ ചന്ദ്രൻ സാർ 4 മണിക്ക് തന്നെ അലാറം വെച്ച് എഴുന്നേറ്റു, സിറ്റ് ഔട്ടിൽ തന്നെ ഉണ്ടാവുന്ന? സമ്മതിക്കണം. എടാ അച്ഛനമ്മമാരെന്നൊക്കെ പറഞ്ഞ ഇതാ വളർത്തു മോളായിട്ട് ഇങ്ങനെ, അപ്പൊ സ്വന്തം മോളെങ്ങാനുമായിരുന്നെങ്കിലോ. കണ്ണില്ലാത്തവർക്കേ കണ്ണിന്റെ വില അറിയൂ എന്ന് പറഞ്ഞ പോലെ മക്കളില്ലാത്തവർക്കേ മക്കളുടെ വില അറിയൂ.
ദാ അവരെ വിളിച്ചു ചന്ദ്രേട്ടാ. അവരിങ്ങ എത്താറായി. വിനോദും അനുമോളും മാത്രേ ഉള്ളോ? അല്ലല്ല, അവരെല്ലാരും ഉണ്ട്. ഈ എല്ലാരും എന്ന് പറഞ്ഞ ഗാനമേള ട്രൂപ്പിലെ എല്ലാരും ഉണ്ടോ? എല്ലാരും എന്ന് ഞാൻ ഉദ്ദേശിച്ചത് വിനോദും ബാലും സുമേഷും ഉണ്ടെന്ന. ആ, ഞാൻ കരുതി. താൻ എന്താ ഇത്തിരി കട്ടൻ ചായ എടു, അവരുറക്കൊളച്ച് വരുന്നല്ലേ. ഓരോ ഗ്ലാസ് കൊടുക്കാം, ചെല്ല് വേഗമാവട്ടെ. പ്രോഗ്രാം എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ പ്രോഗ്രാം ആയിരുന്നു. ജനക്കൂട്ടം എന്ന് പറഞ്ഞാൽ മണ്ണിട്ട താഴാത്ത പുരുഷാരം. ഈ അടുത്ത കാലത്തൊന്നും ഇത്രയും വലിയ ജനപ്രളയോ ആളുകളുടെ കയ്യടിയോ ഞാൻ കണ്ടിട്ടില്ല. ഓരോ പാട്ട് അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ തന്നെ ഗംഭീര കയ്യടിയായിരുന്നു. അതെ, ഞങ്ങളുടെ മോടെ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു അത് പറ. ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നതുകൊണ്ട് അനുമോൾക്ക് 6 പാട്ടാ ചാർട്ട് ചെയ്തിരുന്നത്. പക്ഷേ ആളുകൾ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് മൊത്തം 11 പാട്ടോളം മോള് പാടി, സോളോയും ഡ്യൂറ്റും ഉൾപ്പെടെ. ആദ്യത്തെ പാട്ട് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ അനുമോളുടെ പേര് അനൗൺസ് ചെയ്യുമ്പോഴേ ആളുകൾ ജയ് വിളിക്കാനും കൈയടിക്കാനും തുടങ്ങി. മൈക്ക് സിസ്റ്റം ഒരു പ്രോബ്ലം ഇല്ലാതെ നല്ല കണ്ടീഷൻ ആയിരുന്നു. സ്റ്റേജിലേക്കുള്ള ഫീഡ്ബാക്ക് എങ്ങനെ ഉണ്ടായിരുന്നു? ശരിക്കും നല്ല ക്ലിയർ ആയിട്ട് കേൾക്കായിരുന്നു. പിന്നെ എനിക്കൊരു സമ്മാനം കിട്ടി. സമ്മാനോ? എവിടെ? എടാ സുമേഷേ, നീ അതങ്ങെടുത്ത് കൊടുത്തേ. ഇതവിടുത്തെ പൗരസമിതിയുടെ വക അനുമോൾക്ക് അവര് കൊടുത്തതാ. മെമ്പറിന്റെ മാത്രമല്ല, ഇതിന്റെ കൂടെ 5000 രൂപ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ. ആണോ? ആഹാ, അപ്പൊ കോൾ അടിച്ചല്ലോ. ആദ്യത്തെ പ്രോഗ്രാമിന് തന്നെ നാട്ടുകാരുടെ വക ഒരു അംഗീകാരമായല്ലോ. കേറിയിരിക്കും. ഓരോ ഗ്ലാസ് കട്ടൻ ചായ കുടിച്ചിട്ട് പോ. വേണ്ട ചന്ദ്ര സാറേ, വരുന്ന വഴി രാത്രി തട്ടുകടയിൽ നിന്ന് ഞങ്ങൾ കഴിച്ചതാ. ഇനി എത്രയും വേഗം വീട്ടിലെത്തി ഒന്ന് എവിടെയെങ്കിലും തലചാച്ചാ മതി, അത്രയ്ക്ക് ക്ഷീണമുണ്ടേ. ആ, എന്തായാലും അനുമോളെ രാശി സൂപ്പറാട്ടാ. അവിടുന്ന് തന്നെ 7 പ്രോഗ്രാമാ ബുക്ക് ചെയ്ത് അഡ്വാൻസ് തന്നിരിക്കുന്നത്. ആണോ? ആ പിന്നെ വാനമ്പാടിക്ക് പാടിയതിന്റെ വക റെമ്യൂണറേഷൻ വേണ്ടേ? എന്താ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞാ? പ്രതിഫലം. ഇനി ഇതൊക്കെ പറഞ്ഞു പഠിക്കണം. എന്താന്ന് പറഞ്ഞു? റെമ്യൂണറേഷൻ. അതെ, അത് തന്നെ. ആരെയാ വിനോദ ടെസ്റ്റ് ചെയ്യുന്നേ? ഒറ്റ പ്രാവശ്യം കേട്ട ഏതേടാ ഉടും പിടിച്ച പാട്ടും വള്ളി പുള്ളി തെറ്റാതെ പാടുന്ന ആളുടെ അടുത്താ ഈ റെമ്യൂണറേഷൻ എന്ന് പറയാൻ പാടും. ആ എന്നാ ഇതങ്ങോട്ട് ഐശ്വര്യമായിട്ട് വാങ്ങിക്കേ. മല്ലിച്ചിന്റെ അടുത്ത് കൊടുത്താ മതി. വേണ്ട വേണ്ട, മോൾക്ക് ആദ്യമായിട്ട് കിട്ടുന്ന പ്രതിഫലമല്ലേ, മോളുടെ കൈ തന്നെ കൊടുത്താ മതി. വിനോദേ, സരസ്വതി ദേവിയെയും അമ്മയും സ്വരങ്ങൾ ചൊല്ലിത്തന്ന ഗുരുനാഥനെയും മനസ്സിൽ ധ്യാനിച്ച് വാങ്ങിച്ചു മോളെ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ഈ മാസത്തെ പ്രോഗ്രാം ഡേറ്റ്സിന്റെ ചാർട്ട് ഞാൻ സാറിന്റെ വാട്സാപ്പിലേക്ക് അയക്കാം. അപ്പൊ ഇനി രാത്രി യാത്രയില്ല. ആ രാത്രിയല്ല, പുലർച്ചെയായി. ശരി ശരി. എങ്ങോട്ടാ മോളെ നീ വല്യച്ഛനെ കൊണ്ടുവന്ന്? വല്യച്ഛൻ വാ പറയാം. വല്യച്ഛ, ഇവിടുന്ന് പാടാൻ പോയിട്ട് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ കാശാ ഇത്. ഇത് വല്യച്ഛനുള്ളതാ. മോളെ ഇത്. വേണ്ട മോളെ,
ഇത് മോള് തന്നെ സൂക്ഷിച്ചാ മതി. അല്ല, ഇത് സൂക്ഷിക്കേണ്ടതും ചെലവാക്കേണ്ടതൊക്കെ വല്യച്ഛന്റെ ഇഷ്ടം. നമ്മുടെ മുഖം ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലല്ലേ, അത് അവൾ അച്ഛന്റെ സ്ഥാനത്ത് നിൽക്കണ വല്യച്ഛനെ ഏൽപ്പിക്കണം. വേണ്ടെന്ന് പറയണ്ടേ ചന്ദ്രേട്ട, മോക്കത് സങ്കടാവും. ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല മോളെ വല്യച്ഛൻ പാടാൻ അയച്ചത്. പാടാനുള്ള നിന്റെ ആഗ്രഹം കണ്ടിട്ടാ, അല്ലാതെ. എനിക്കറിയാം വല്യച്ഛ, പക്ഷെ പോകും മുമ്പേ ഞാൻ ചോദിച്ചില്ലേ പാട്ടുപാടി എനിക്കെന്തെല്ലാം കിട്ടിയാ അത് വാങ്ങിക്കാൻ വല്യച്ഛന് നാണക്കേടുണ്ടോന്ന്. നാണക്കേടോ എന്തിന്? വല്യച്ഛന് നിന്നെ ഓർത്ത അഭിമാനേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈശ്വരൻ തന്ന നിധിയാ നീ, ഈശ്വരൻ തന്ന നിധി. കണ്ണിന് നല്ല ഉറക്ക ക്ഷീണുണ്ട്, ഇനി നന്നായിട്ട് കിടന്നൊന്ന് ഉറങ്ങിക്കോ, എന്നാലേ ക്ഷീണം മാറൂ. ബാ. ഇതിന് എന്താ പറയാന്നറിയവല്ലമ്മക്ക്? മോള് പറ. മൊമെന്റോ എന്നാ? ആണോ? കൊള്ളാം, വാ. ഇതാരാ തന്നേന്നറിയോ? ആരാ? സിനിമയിൽ അഭിനയിക്കണ ചേട്ടനാ. ആണോ? എന്താ സിനിമ ചേട്ടന്റെ പേര്? ഇന്ത്യൻ. അമ്പടാ, അത് കൊള്ളാലോ. ആ പിന്നെ മോളുടെ കണ്ണിൽ ഉറങ്ങാത്തതിന്റെ ക്ഷീണുണ്ട്, ബാ കിടന്നോ. ആ മോളെ ഏതൊക്കെ പാട്ടുകള പാടിയേ? ഹരഹരോ എന്നുള്ള ശ്രീബാലനെ കുറിച്ചുള്ള പാട്ട് ആദ്യം പാടിയത്, പിന്നെ കാർമുകൾ വർണ്ണന്റെ ചുണ്ടിൽ, പിന്നെ വിനോദേട്ടം പഠിപ്പിച്ച അമ്മ മനസ്സ് തങ്ക മനസ്സ് എന്നുള്ള പാട്ട്. അത് പാടിക്കൊണ്ടിരുന്നപ്പോഴേ ദൂരെ ഒരിടത്ത് അമ്മ വന്ന് നിക്കണ പോലെ എനിക്ക് തോന്നി. ആണോ? അതേ വല്ലമ്മേ, ശരിക്കും അമ്മ വന്ന് നിക്കണ പോലെ എനിക്ക് തോന്നി. പിന്നെ വിനോദേട്ടനും ഞാനും കൂടി ഞാനൊരു വാനമ്പാടി എന്നുള്ള പാട്ടും പാടി. അതിന് ഭയങ്കര കയ്യടിയായിരുന്നു. പിന്നെ മിന്നാമിനിങ്ങിന്റെ പാട്ട് പാടി. വിനോദേട്ടം പഠിപ്പിച്ചെന്ന അമ്മയല്ലാത്തൊരു ദൈവമുണ്ടോ, അതിലും വലിയൊരു കോവിലുണ്ടോ എന്നുള്ള പാട്ടും പാടി. അധികവും അമ്മയെ കുറിച്ചുള്ള പാട്ടുകളാ പാടിയേ. കേൾക്കാനായിട്ട് മുമ്പിൽ ഇരുന്നിരുന്നതും കുറെ അമ്മമാരായിരുന്നു, എന്റെ അത്രയുള്ള കുട്ടികളും ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ എന്റെ അമ്മ ദൂരെ നിൽക്കണ പോലെ എനിക്ക് കാണായിരുന്നു, ദൂരെ ഒരു നക്ഷത്രം പോലെ. ചന്ദ്രേട്ടൻ കരയായിരുന്നു. ഏയ്, ഇത് സന്തോഷം കൊണ്ടാ നിമ്മി. നമ്മുടെ മോള്
ഇവിടുന്ന് പോയി പാടിയിട്ട് അവൾക്ക് ആദ്യമായി കിട്ടിയ പ്രതിഫലം സ്വന്തം അച്ഛന്റെ സ്ഥാനത്ത് കണ്ട് എന്റെ കൈകളിൽ കൊണ്ടുവന്ന് ഏൽപ്പിച്ചത് ഓർക്കുമ്പോ താൻ ഓർത്തു നോക്കിയേ, കോടീശ്വരനായ അച്ഛനുണ്ടായിട്ടും ഇങ്ങനൊരു ചെറിയ തുകയ്ക്ക് വേണ്ടി ഉറക്കമിളച്ച് തണുപ്പും സഹിച്ച് അവൾക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തു പോയി പാടേണ്ടി വന്നില്ലേ? അതും നമ്മളെ സഹായിക്കാൻ വേണ്ടിയാ. നമ്മുടെ പ്രാരാബ്ദം മനസ്സിലാക്കിയിട്ടാ. സത്യത്തിൽ അവൾക്ക് നന്മയുണ്ടാകുന്ന എന്തെങ്കിലും നമ്മൾ അവൾക്ക് വേണ്ടി ചെയ്തോ? ഇല്ല, അവൾക്ക് നന്മ വരണമെങ്കിൽ മോഹന്റെ മകളാണ് അവളെന്ന സത്യം മോഹൻ അറിയിക്കാണ് വേണ്ടിയിരുന്നത്. പക്ഷേ മോഹന്റെ കുടുംബം തകരാതിരിക്കാൻ വേണ്ടി അവളോട് ക്രൂരത കാണിക്കുന്ന പത്മിനിക്കും അവളുടെ മമ്മിക്കും തമ്പുരുവിനും വേണ്ടിയല്ലേ നമ്മളിപ്പോഴും ആ സത്യം മറച്ചു വച്ചിരിക്കുന്നത്? എന്നിട്ടും അവൾ നമ്മളെ സ്നേഹിക്കുകയല്ലേ ചെയ്യുന്നത്? അങ്ങനെ ഓർത്ത് നിരാശപ്പെടേണ്ട ചന്ദ്രേട്ട. അവള് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോ ഇവിടുന്ന് ഇറങ്ങിപ്പോക്കോളാം മോഹൻ അവളോട് പറഞ്ഞത് കേട്ട് അവളെ തെരുവിലേക്ക് പറഞ്ഞുവിടാൻ കൂട്ടാക്കാതെ സ്വന്തം മോളായിട്ട് ഏറ്റെടുത്തത് ചന്ദ്രേട്ടനല്ലേ? എങ്കിലും നമ്മുടെ കടമ ഇപ്പോഴും നമ്മൾ പൂർണ്ണമായും ചെയ്തിട്ടില്ല. എന്നിട്ടും ഞാൻ അപമാനിക്കപ്പെട്ടപ്പോ എന്റെ നിസ്സഹായാവസ്ഥ കണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ അവൾ തയ്യാറായില്ലേ? നമുക്ക് വേണ്ടി സമ്പാദിക്കാൻ അവൾ ഇറങ്ങിയില്ലേ? ഇത്രയും കാലം അലസനായി ഉഴപ്പി നടക്കുകയായിരുന്നു ഞാൻ. എന്നിട്ടിപ്പോഴാ എനിക്ക് മനസ്സിലായത്. അതിലെനിക്ക് കുറ്റബോധമുണ്ട്. ഒരു വിധത്തിൽ പറഞ്ഞ എന്റെ കണ്ണു തുറപ്പിച്ച നമ്മുടെ മോള. ഞാൻ നന്ദന് കൊടുത്ത വാക്ക് അവൾക്ക് വേണ്ടി എനിക്ക് പാലിച്ചേ പറ്റൂ. ഇപ്പൊ ചന്ദ്രേട്ടനൊരു വീറും വാശിയൊക്കെ വന്നല്ലോ. ചന്ദ്രേട്ടൻ ഒരിക്കലും ഒരു അലസനായിട്ട് ഇരുന്നിട്ടില്ലല്ലോ. പലപ്പോഴും നമ്മുടെ മുന്നിലും മറ്റു മാർഗങ്ങളൊന്നും തെളിയാതെ വരുമ്പോ അലസതയും മടിയൊക്കെ ഉണ്ടായിന്ന് വരും. ഇപ്പൊ നമ്മുടെ മുമ്പിൽ ചില പുതിയ വഴികൾ തുറന്നു വരാ. അപ്പൊ നമ്മുടെ മനസ്സിനൊരു ധൈര്യം തോന്നും. ചന്ദ്രേട്ടൻ ഇപ്പൊ ആത്മധൈര്യം ഉണ്ട്. ശരിയാ, മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടെന്നല്ലേ പറയാ. ആ മനസ്സിപ്പോ തിരിച്ചു കിട്ടി. എന്റേതായ വഴി ഞാനും കണ്ടെത്തും. അതിനുവേണ്ടി എത്ര അലയാനും ഞാൻ തയ്യാറാ. എന്തായാലും പത്മിനിയോട് രുക്മിണിയോടുള്ള വാശിയുണ്ട്. അച്ഛനും മോളും ജോലിക്ക് പോകാൻ തീരുമാനിച്ചല്ലോ. അങ്ങനെ ചില വാശികൾ ജീവിതത്തിൽ വേണോടോ? എങ്കിലേ നമ്മൾ രക്ഷപ്പെടൂ. നീ എഴുന്നേറ്റ് ചായ ഇട്ടോ? ആ നിർമ്മലേ. ആ എന്താമ്മേ? അനുമോൾ എത്തിയോ? ആ വന്നമ്മേ. അവള് പുലർച്ചെ വന്നു. ഉറങ്ങുക. ഇന്നലെ എന്തൊക്കെയോ ദുസ്വപ്നങ്ങൾ കണ്ടു ഞാൻ.
ആരെ അവളെ ഇവിടെ കൊണ്ടുവന്നാക്കിയേ? ഗാനമേളക്കാരുടെ വണ്ടിയില് അവരിവിടെ കൊണ്ടുവന്നാക്കുക ചെയ്തേ. പിന്നെ പാടിയിട്ട് അവൾക്ക് കിട്ടിയ കാശ് നടുമുറ്റത്ത് ഗണപതിയുടെ മുമ്പിൽ വെച്ച് അവൾ ചന്ദ്രേട്ടനെ ഏൽപ്പിക്കുക ചെയ്തേ. ചന്ദ്രേട്ടന് ഒരുപാട് സന്തോഷായി. ആ കാശിന്റെ കാര്യം ഓർത്തല്ല, ശരിക്കും അത് അവളുടെ അച്ഛനെ ഏൽപ്പിക്കേണ്ട സ്ഥാനത്തല്ലേ അവളത് ചന്ദ്രേട്ടനെ ഏൽപ്പിച്ചത്. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് അവളുടെ അച്ഛനെ കണ്ടെത്തിയിരുന്നെങ്കിൽ അവളത് അച്ഛനെ ഏൽപ്പിക്കുമായിരുന്നല്ലോ. എനിക്ക് ഒരുപാട് സന്തോഷായി. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് അവള് ഞങ്ങളെ കണ്ടല്ലോ. അതൊക്കെ സന്തോഷമുള്ള കാര്യം തന്നെയാ. എന്നാലും അവള് മുതിർന്നു വരണ ഒരു കുട്ടിയല്ലേ. ഇങ്ങനെ അന്യരുടെ കൂടെ ഇത്രയും ദൂരത്തേക്കൊക്കെ പറഞ്ഞയക്കണതും രാത്രി ഉറക്കം വിളക്കണതും ഇങ്ങനെ പുലർകാലയെ വന്ന് കയറണതും ഒക്കെ എന്തോ എനിക്കത്ര സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നണില്ല. പരസ്പരം തിരിച്ചറിഞ്ഞില്ലെങ്കിലും ഈ അച്ഛന് മകളെ വെറുക്കാനാവില്ല. എന്റെ സ്വരങ്ങളെ ചൊല്ലി പഠിപ്പിച്ച എന്റെ ഗുരുനാഥൻ ആസാറ് ഇത് സ്വീകരിക്കണം. അച്ഛന്റെയും മകളുടെയും ഹൃദയഹാരിയായ നല്ല മുഹൂർത്തങ്ങൾക്കായി കാത്തിരിക്കുക.